നമസ്കാരം. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം അടുത്തു വരികയാണ്. ഈ മാസം 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. എന്നാൽ ഇന്ത്യക്കാരെ പോലെ അയോധ്യ ക്ഷേത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മറ്റൊരു രാജ്യം കൂടി ഈ ലോകത്തുണ്ട്. നമ്മുടെ അടുത്തുള്ള അയൽ രാജ്യമാണ് അതെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദക്ഷിണ കൊറിയയാണ് രാമക്ഷേത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അയോധ്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ ചരിത്രപരമായി ചില ബന്ധങ്ങളുണ്ട്. കൊറിയയുടെ പുരാതന ചരിത്ര പുസ്തകത്തിൽ ഒരു ഇന്ത്യൻ രാജകുമാരി കൊറിയൻ രാജാവായ കിം സുറോയെ വിവാഹം കഴിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാജകുമാരി അയോധ്യയിൽ നിന്നാണ് എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ഇന്നത്തെ അയോധ്യയാണ് ആ അയോധ്യയെന്ന് കൊറിയക്കാർ അവകാശപ്പെടുന്നുണ്ട്. സുരരത്ന അല്ലെങ്കിൽ ഹിയോഹാങ് ഒക്കെ എന്ന രാജകുമാരിയാണ് ഇന്ത്യയിൽ നിന്നും കൊറിയയിലേക്ക് പോയിട്ടുള്ളത്. ഈ ദമ്പതികൾക്ക് ആകെ 12 കുട്ടികൾ ഉണ്ട് എന്നും അവരുടെ വംശം അയോധ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുമാണ് പറയുന്നത്. കിം സുറോ രാജാവിന്റെ ശവകുടീരത്തിൽ നിന്നും അയോധ്യയുടെ പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. 2000-2001 കാലഘട്ടത്തിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കീഴിൽ ഈ ബന്ധം പുതുക്കിയിരുന്നു. അവിടുത്തെ മേയറായ കിംഹേയുമായി ചേർന്ന് അയോധ്യയെ ഒരു സഹോദര നഗരമായി വികസിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. അതുപ്രകാരം 2001 ഇരു രാജ്യങ്ങളും കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അയോധ്യയിലെ സരയൂ നദിയുടെ അടുത്ത് ഇന്ത്യയിൽ നിന്നും കൊറിയയിൽ പോയ രാജ്ഞിയുടെ സ്മരണയ്ക്കായി ഒരു സ്മാരകം സ്ഥാപിച്ചിട്ടുണ്ട്. 2018 ദക്ഷിണ കൊറിയയുടെ പ്രഥമ വനിത കിം ജുങ് സൂക് ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. ഇന്നും ആയിരക്കണക്കിന് കൊറിയക്കാർ അവരുടെ മാതൃഭവനമായ അയോധ്യയാണ് എന്നാണ് കണക്കാക്കുന്നത്. ഇതുകൊണ്ടാണ് കൊറിയക്കാർക്ക് അയോധ്യയിലെ രാമക്ഷേത്രം വളരെ പ്രത്യേകത നിറഞ്ഞതാകുന്നത്. അയോധ്യയിൽ 732 മീറ്റർ നീളവും 14 അടി വീതിയുമുള്ള ദീർഘചതുരാകൃതിയിലുള്ള മതിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമായി നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രവളപ്പിൽ 4 മൂലകളിലും 4 ക്ഷേത്രങ്ങളുണ്ട്. സൂര്യദേവൻ, ഭഗവതി, ഗണപതി, ശിവൻ എന്നിവയാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗം അന്നപൂർണാദേവിയുടെ ക്ഷേത്രവും തെക്ക് ഭാഗത്ത് ഹനുമാന്റെ ക്ഷേത്രവുമാണ് ഉള്ളത്. പുരാതന കാലത്തുള്ള ചരിത്ര പ്രസിദ്ധമായ കിണറും ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്ഷേത്ര സമുച്ചയത്തിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ്, ജലശുദ്ധീകരണ പ്ലാന്റ്, അഗ്നിസുരക്ഷാ ജലവിതരണം, വൈദ്യുത നിലയം എന്നിവയെല്ലാം ഉണ്ട്. 25,000 തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്ന പിൽഗ്രിഡ്സ് ഫെസിലിറ്റി സെന്ററും ക്ഷേത്രത്തോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ ചികിത്സ, ലോക്കർ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് വരെ ഉപയോഗിക്കുന്നത് പ്രശസ്തമായ ചന്ദ്രപൂർ തേക്ക് തടിയാണ്. 100 കണക്കിന് വർഷങ്ങളായാലും ചന്ദ്രപൂർ തേക്കിന്റെ ചിതലിൽ ആക്രമണം ഉണ്ടാകില്ല. തടിയിൽ എണ്ണയുടെ അംശം വളരെ കൂടുതലായതിനാലാണ് വർഷങ്ങളോളം ചിതലെടുക്കാത്തത്. കൂടാതെ തടി വളരെ മിനുസമുള്ളതാണ്. തവിട്ട് നിറമാണ് ഈ തേക്കിൻ തടിക്ക്. കാഴ്ചയിലും വളരെ ആകർഷകമാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് 51 ഇഞ്ച് ഉയരവും 1.5 ടൺ ഭാരവുമുള്ള ശ്രീരാമ വിഗ്രഹമായിരിക്കുമെന്നാണ് രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ അറിയിച്ചിരിക്കുന്നത്. ജനുവരി 22-ന് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്. ശ്രീരാമന്റെ വലിയ വിഗ്രഹം അന്നേ ദിവസം തന്നെ പ്രതിഷ്ഠിക്കും. വാർത്തയുടെ നിറം തേടി തനി നിറം.